Hi friends, Assalamualaikum. Welcome back to my channel. Inya vandittulladhu oru chicken fried rice inde recipe aayittanu. Ellarkkum pettanne thanne cheyan pattuna oru easy and tasty aayittulla oru chicken fried rice aanu idu. Appo ellavarum video skip cheyyande kaana. Ivide naane fried rice undakkan vendittu India Gate inde basmati rice eduthittunde. Nalla neelulla ariyaanu. Ivide naan oru 3 cup aanu eduthittullade. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം ഒരു 20-25 മിനിറ്റ് വരെ ഒന്ന് കുതിർക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനു ശേഷമാണ് നമുക്ക് ഇത് ചോറ് റെഡിയാക്കി എടുക്കേണ്ടത് ആ ടൈം കൊണ്ട് ഞാൻ ഇവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മുടെ അരി അവിടെന്ന് കുതിർന്നു വന്നോളും അപ്പോൾ നമ്മുടെ ഈ അരിക്ക് വേണ്ടിയിട്ട് ഈ ചോറിന് വേണ്ടിയിട്ട് ഇന്ന അളവൊന്നുമില്ല വെള്ളത്തിന് ഒരു ഏകദേശം ഒരു വെള്ളം നിങ്ങൾ എടുക്കുക അപ്പോൾ നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ട് ഊറ്റി എടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളവന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക അതേപോലെ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ഭാഗം അതിൻ്റെ കുരു കളഞ്ഞിട്ട് ഇതിലേക്ക് പിന്നെടുക്കുക അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ അരി ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അരി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കലാന്ന് ഈ ഓയിൽ ചേർത്ത് കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അരി ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5-6 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ഫുള്ളായിട്ട് വേവിച്ചെടുക്കേണ്ട ഒരു 80% കുക്ക് ചെയ്തെടുത്താൽ മതി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ 3-4 ക്യാരറ്റ് കുറച്ച് ബീൻസ് ചെറിയ ക്യാബേജ് 2 വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാനിവിടെ ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ 2 മുട്ട ഒരു നുള്ളി ഉപ്പിട്ടിട്ട് ചിക്കൻ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ ചിക്കന് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് ചെറിയ പീസസ്സായി കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ 5-6 മിനിറ്റിന് ശേഷം കുക്കായി വന്നിട്ടുണ്ട് അത് വെള്ളം ഊറ്റിയതിന് ശേഷം നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ഒരു വലിയ പാനിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ക്യാപ്സിക്കവും അതേപോലെ ബീൻസും ക്യാരറ്റും ക്യാബേജെല്ലാം ചേർത്ത് കൊടുക്കലാണ് നമ്മൾ വെജിറ്റബിൾസിലോട്ട് നമ്മുടെ ചോറ് ചൂടോടെ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് അങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചോറിങ്ങനെ എന്താ പറയുക നുറുങ്ങിപ്പോന്ന പോലെയായിപ്പോവും അതുകൊണ്ട് നിങ്ങൾ ചോറ് ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് നല്ലോണം ചൂടാറിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക അതേപോലെ ഈ വെജിറ്റബിൾസ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പോലെ നല്ലോണം വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊരു ചൈനീസ് ഡിഷായതുകൊണ്ട് നമുക്ക് വെജിറ്റബിൾസിലൊന്ന് കടിക്കുന്ന പരുവത്തിലായി കിട്ടിയാൽ മാത്രം മതി നല്ലോണം വാടേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കലാണ് ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി സോസും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലും ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഫ്ലെയിം കുറക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതേപോലെ മുട്ട ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എക്സ്ട്രാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സ്പ്രിംഗ് ഓനിയൻ ഒക്കെ ഇല്ലേ അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സുർക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്
ഇനി അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുള്ള ചോറൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ വെജിറ്റബിൾസും ചോറും കൂടിയിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പതുക്കെ മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക, ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കുത്തി ഇളക്കുമ്പോൾ നമ്മുടെ ഈ ഒരു റൈസ് പൊടിഞ്ഞു പോവും. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യുക ഇങ്ങനെ. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കല്. അങ്ങനെ രണ്ടും കൂടി ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളാണ്, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.